ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓം ഗുങ് ഗുരുഭ്യോ നമഃ. ഭഗവാനെ ആര് എങ്ങനെ ശരണം പ്രാപിക്കുന്നുവോ അവരെ ഭഗവാൻ രക്ഷിച്ചിരിക്കും. ഇവിടെ ഭഗവാനെ ശരണാഗതി പ്രാപിച്ച ഒരു പക്ഷിയുടെ കഥയാണ് പറയുന്നത്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമി അനേകം മരങ്ങളും ചെടികളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ആ യുദ്ധഭൂമിയിൽ ഒരു മരത്തിൽ ഒരു പക്ഷി കൂടുവെച്ച് മുട്ടയിട്ടു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒന്ന് രണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞാവുകയും ചെയ്തു. അപ്പോൾ മറ്റു പക്ഷികൾ അതിൻ്റെ അമ്മ പക്ഷിയുടെ അടുത്ത് ചോദിച്ചു, ഇത്രയും ഭയങ്കരമായ യുദ്ധഭൂമിയിൽ നിന്റെ കൂടും കുഞ്ഞുങ്ങളെയും എങ്ങനെ രക്ഷപ്പെടുത്തും? നീ താഴോട്ടേക്കൊന്ന് നോക്കൂ, മതമിളക്കി പായുന്ന ആനകൾ, യുദ്ധകാഹളം മുഴക്കി പായുന്ന യോദ്ധാക്കൾ, ഒരു നിമിഷം തെറ്റിയാൽ നിന്റെ മുട്ടകളും കൂടും തകരില്ലേ? അപ്പോൾ ആ അമ്മ പക്ഷി പറഞ്ഞു, ഈ യുദ്ധഭൂമിയിൽ ഇത്രയും യോദ്ധാക്കളുടെയും ആനകളുടെയും നടുക്ക് ഞാൻ പൂർണ്ണമായി ശരണം പ്രാപിച്ച ശ്രീകൃഷ്ണ ഭഗവാനുമുണ്ട്. ആ ഭഗവാൻ എൻ്റെ കുഞ്ഞുങ്ങൾ മരിക്കണമെന്ന് വിചാരിച്ചാൽ വേറെ ആർക്കും അതിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഭഗവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ വേറെ ആർക്കും അവരെ കൊല്ലാനും സാധിക്കുകയില്ല. ഞാൻ പൂർണ്ണമായി ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു, എല്ലാം ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ പക്ഷി ഭക്ഷണം തേടി പറന്നുപോയി. പെട്ടെന്ന് ഒരു യോദ്ധാവിൻ്റെ അമ്പേറ്റ് ആ കൂടുള്ള ശാഖ മുറിഞ്ഞ് കൂടടക്കം തറയിൽ വീണു. ആ സമയത്ത് അർജുനൻ ലക്ഷ്യത്തെ നോക്കി പായിച്ച ഒരമ്പ് ഗതിമാറി വേറെ ദിശയിൽ കൂടി മതമിളകി ഓടി വന്ന ആനയുടെ കഴുത്തിൽ കിടന്ന മണിയെ മുറിച്ചു. ആ മണി നേരെ ഈ പക്ഷിക്കൂടിൻ്റെ മീതെ വന്നു നിന്നു. മഹാഭാരത യുദ്ധം കഴിയുന്നതുവരെ പക്ഷിക്കൂട് വളരെ സുരക്ഷിതമായി ആ മണിയുടെ അടിയിൽ തന്നെ ഇരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഭഗവാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ പൂർണ്ണമായി രക്ഷിച്ചു. ആ അമ്മ പക്ഷി ഭഗവാനിൽ പൂർണ്ണമായി ശരണാഗതി പ്രാപിച്ചതുകൊണ്ടാണ് ഭഗവാൻ അവരെ രക്ഷിച്ചത്. ഈ കഥ കേട്ടുകൊണ്ടിരുന്ന പരിഷത്ത് മഹാരാജാവ് ശുഖമഹർഷിയോട് ചോദിച്ചു, ഒരു നിസാരമായ ഈ പക്ഷിയെ ഭഗവാൻ രക്ഷിച്ചു, പിന്നെന്താണ് ഈ യുദ്ധഭൂമിയിൽ മരിച്ചു വീണ അനേകം യോദ്ധാക്കളെ എന്തുകൊണ്ട് ഭഗവാൻ രക്ഷിച്ചില്ല? പരിഷത്തിൻ്റെ ഈ ചോദ്യം കേട്ടിട്ട് ശുഖമഹർഷി ഇങ്ങനെ പറഞ്ഞു, ആ പക്ഷിക്കുണ്ടായിരുന്ന ഭഗവാനിലുള്ള പൂർണ്ണമായ വിശ്വാസം ആ യോദ്ധാക്കൾക്കുണ്ടായിരുന്നില്ല. അവർ സ്വാർത്ഥ തൽപരരായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ നിസ്വാർത്ഥമായി ആരെല്ലാം ശരണാഗതി അണയുന്നുവോ ഭഗവാൻ അവരുടെ രക്ഷയ്ക്ക് എത്തുക തന്നെ ചെയ്യും. ഇത് തീർച്ചയാണ്, ഇതൊരു സത്യവുമാണ്. ഹരിഹരി ബോൾ, രാധേ രാധേ ശ്യാം.